ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിൽ പൊടിപാറുന്ന പോരാട്ടം നടക്കുന്ന തുടക്കം മുതലേ പാലക്കാട്ടാണ്. പക്ഷേ പാലക്കാട്ട് BJP വിജയപ്രതീക്ഷയിൽ ഒരു വലിയ പ്രയാസം ഉണ്ടാക്കുന്നത് സന്ദീപ് അരർ എന്ന ഫാക്ടറാണ്. അതെ, പക്ഷേ സന്ദീപിന് മനസ്സിലുള്ളതൊന്നും ഇതുവരെ തുറന്നു പറയുന്നുമില്ല. അടുത്ത നീക്കം എന്താണെന്ന് സംബന്ധിച്ച് ഒരു പിടിയും തരുന്നില്ല അല്ലേ? മാത്രമല്ല അതുകൊണ്ട് തന്നെ CPMന് കൃത്യമായ നിലപാട് സ്വീകരിക്കാനും പറ്റുന്നില്ല. സന്ദീപ് പൂർവാശ്രമം കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാമെന്നാണ് എന്തായാലും ലാപ്പിലേക്ക് പോകുമ്പോൾ സന്ദീപ് വാര്യർ ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് വ്യക്തമായി പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ഈ രാഷ്ട്രീയ പ്രതിസന്ധിയെ എങ്ങനെയാണ് മുന്നണികൾ കാണുന്നത്? ഏതായാലും അത് തന്നെയാണ് KC പറഞ്ഞത്, അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം സന്ദീപിന്റെ നിലപാടിനെ നോക്കിയിരിക്കുകയാണ് CPM. സത്യത്തിൽ സരിന്റെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയായിരുന്നു. സരിൻ നിലപാട് പറയുന്നത് നോക്കി CPM ഇരിക്കുന്നു. ലാസ്റ്റ് സരിൻ നിലപാട് പ്രഖ്യാപിക്കുന്നു, CPM കൊണ്ടുവന്നു. ഏതായാലും സമാനമായ ഒരു സാഹചര്യമാണ് ഇവിടെയും കാണുന്നത്. സന്ദീപ് ഇന്നലെ അടക്കം വിമർശനം പരസ്യമാക്കി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ BJPക്കുള്ളിൽ വലിയ അമർഷമുണ്ട്. അതായത് സന്ദീപ് വാര്യർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കൃഷ്ണദാസ് വിഭാഗം അടക്കം ഇന്നലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ നടപടി എടുക്കുന്നത് സന്ദീപിനെ, സത്യത്തിൽ ഇപ്പോൾ നടപടി എടുത്തു കഴിഞ്ഞാൽ സന്ദീപിന് അതൊരു രക്തസാക്ഷി പരിവേഷം കിട്ടുകയും അതുവഴി അദ്ദേഹം CPMലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് CPMന് നേട്ടമാവുകയും ചെയ്യും എന്നൊരു കണക്ക് കൂട്ടൽ BJPക്കുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയെങ്കിലും നടപടി വേണ്ട എന്നുള്ള നിലപാട് സംസ്ഥാനത്തും എടുക്കുന്നു. ഇതിന് സമാന്തരമായി തന്നെ സന്ദീപിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ട്. അത് BJPയുടെ ഭാഗത്തു നിന്നും അതുതന്നെ RSSന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഇന്നലെ RSS നേതാക്കളടക്കം ജയകുമാർ അടക്കമുള്ള ആളുകൾ സന്ദീപുമായി ചർച്ച നടത്തുകയും ചെയ്തു. അതിന് പിന്നിലാണ് ഇന്ന് രാവിലെയും സന്ദീപ് ഇപ്പോഴും പറയുന്നത് താൻ BJPക്കാരനാണ്. പക്ഷേ ഈ നിലപാടുകൾ താൻ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അണുവിട വ്യത്യാസമില്ല എന്ന് സന്ദീപ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ BJP ഏത് തരത്തിലുള്ള നടപടിയിലേക്ക് ഇനി കടക്കുമെന്നുള്ളത് ഏതായാലും തെരഞ്ഞെടുപ്പ് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. അതിന് മുന്നോടിയായി ഏതായാലും CPM ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, സന്ദീപിൻ്റെ വ്യക്തിത്വം അതുപോലെ സന്ദീപിൻ്റെ നേതൃത്വം ഇതിൽ നിന്നൊരു വ്യത്യാസവും ഇല്ല, അദ്ദേഹം നല്ല മനുഷ്യനാണ്. പക്ഷേ നിലപാട് പ്രഖ്യാപിക്കേണ്ടത് സന്ദീപാണ്. അതായത് CPM പ്രതീക്ഷിക്കുന്നത് സന്ദീപ് ഒരു പത്രസമ്മേളനം മറ്റോ വിളിച്ച് പരസ്യമായി തന്നെ ഈ BJPയുടെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞ് ഒരു മതേതര നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കാം, പാർട്ടിയിലേക്ക് സ്വീകരിക്കാം എന്നുള്ള നിലപാടാണ് ഏതായാലും CPM ഉള്ളത്. സന്ദീപിന്റെ നിലപാടും ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഒരു പക്ഷേ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് പോരിൽ, പ്രത്യേകിച്ചും ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട്, ഇതൊരു വലിയ പാലക്കാട് സന്ദീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത്.